നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേരള പി എസ് സി പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള കുറച്ചധികം നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിക്കുക, കേരള പി എസ് സി പുതുതായിട്ട് 49 തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് അപേക്ഷകളെന്നും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസി പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോസ്റ്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഒന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക, 054/2022 കേട്ടോ, 2022 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറാണ്. ഇത് നമ്മുടെ പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്, നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് LD ക്ലർക്ക്, അക്കൗണ്ടന്റ് കാഷ്യർ, അതുപോലെ തന്നെ ക്ലർക്ക് കം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് ആദ്യം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ആണ്. ശ്രദ്ധിക്കണേ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള LD ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യറിന്റെ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേയിലോ നമ്മുടെ ശമ്പളം എന്ന് പറയുമ്പോഴത്തേക്കും 19000 മുതൽ 43600 വരെ വരുന്ന ഒരു പേ ഓഫ് സ്കെയിലാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വേക്കൻസി, ആവശ്യത്തിന് വേക്കൻസി ഉണ്ട്, അതാണ് ആൻറ്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ഒരു വേക്കൻസിയിലേക്ക് അയക്കാനായിട്ട് കഴിയും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 10th ലെവൽ തന്നെ ഉണ്ട് കേട്ടോ, SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 054/2022 പോസ്റ്റിൻ്റെ പേര് LD ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു വേക്കൻസിയിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. രണ്ടാമത് പൊളിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് 055 ആണ് കേട്ടോ, 055/2022 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഫാം വർക്കർ എന്ന് പറയുന്ന ഈ ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ 7ാം ക്ലാസ് പാസ്സായവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ നെയിം ഓഫ് ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ വേക്കൻസി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷറീസ് ഡെവലപ്മെന്റിലേക്കുള്ള ഫാം വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് 055/2022 വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത്. 16500 മുതൽ 35700 വരെ വരുന്ന പേ സ്കെയിലാണ് ഈ ഒരു ജോലിക്ക് ഉള്ളത്. ഏജ് അല്ലെങ്കിൽ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, 7th സ്റ്റാൻഡേർഡ് പാസ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കാറ്റഗറി നമ്പർ 055/2022 കേട്ടോ. അപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് 065/2022 ഈ വേക്കൻസി എന്ന് പറയുന്നത് LD ക്ലർക്കിൻ്റെ തന്നെ ആണ് കേട്ടോ, ലോവർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്കാണ് ഇത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വരുന്നത് ഒരുപാട് ഗവൺമെന്റിന്റെ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷൻസ് പോലുള്ള ഒരുപാട് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസും ബോർഡ് കോർപ്പറേഷൻസിലേക്കും വേണ്ടിയിട്ടുള്ള LD ക്ലർക്കിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ക്വാളിഫിക്കേഷൻ കണ്ടല്ലോ, BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCOM ഡിഗ്രി വേണം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA BSc BCOM വേണം. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് SC ST ഓൺലി ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, SC ST വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, കൂടാതെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ ആ വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ ചെയ്തുതരാം, കാരണം അതിൻ്റെ കാര്യങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും ഈ മൂന്ന് പോസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 054/2022, 55/2022, അതുപോലെ തന്നെ 65/2022 കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/5/2022 ശ്രദ്ധിക്കണേ, 18/5/2022 കേട്ടോ. അപ്പോൾ ബാക്കി വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും നോട്ടിഫിക്കേഷനും കാര്യം ഉടനെ തന്നെ കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, കേരള PSC ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ഏറ്റവും ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.